ആലപ്പുഴ അരൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അടക്കം 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഈ പരിക്കേറ്റവർ ഇപ്പോൾ എവിടെയാണ്? ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ദേശീയപാതയിൽ ചന്ദരൂർ ഭാഗത്താണ് ഈ അപകടം നടന്നത്. ഇവിടെ മീഡിയന്റെ യൂടേൺ ഉണ്ട്, അതായത് വാഹനങ്ങൾക്ക് എതിർദിശയിലേക്ക് മാറിപ്പോകാനുള്ള സംവിധാനമുണ്ട്. ആ ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ നിന്ന് ഈ മിനി ലോറി ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയായിരുന്നു. ആ തിരിച്ചെടുത്തപ്പോൾ ഈ കാർ വന്ന് കൃത്യമായി അതിന്റെ ഡീസൽ ടാങ്കിലേക്കാണ് ഇടിച്ചു കയറിയത്. ഡീസൽ ടാങ്ക് പൊട്ടുകയും ഡീസൽ പടരുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വാഹനങ്ങൾക്ക് തൽക്ഷണം തീപിടുത്തമുണ്ടാകുന്നത്. അപ്പോൾ 4 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. കാറിലേക്ക് തീ പടരുന്ന ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഈ കാറിലുണ്ടായിരുന്നവരെ മുഴുവൻ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് വലിയ ദുരന്തം ഒഴിവായത്. നമുക്കിവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നാട്ടുകാരോട് തന്നെ ഇതേക്കുറിച്ച് ചോദിക്കാം. ഈ അപകടം ഉണ്ടായി അപ്പൊ തന്നെ തീപിടിച്ചു? തീപിടിച്ചു അപ്പൊ തന്നെ തീയേറിക്കൊണ്ടിരിക്കുന്നു അകത്തേക്ക്. ആ തീയേറിനനുസരിച്ച് 4 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. അതിൽ 2 പേര് ബസ് ഇറങ്ങി. ഈ 2 പേർക്കും ബോധമില്ലായിരുന്നു. ഒരാൾ സീറ്റിന്റെ ഗ്യാപ്പിലും കിടക്കുന്നു, ഒരാള് രണ്ട് സീറ്റിന്റെ നടുക്കില്ലേ, ഒരു സ്ത്രീ അതിന്റെ ഇടയിലാണ് കിടക്കണം. അവരെയും ഈ 2 പേരെയും വലിച്ച് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോ തീ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ വണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നു, സ്പീഡിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. വെള്ളമൊഴിച്ച് കെടുത്താനായിട്ട് ഇവിടെ കുടിവെള്ള ടാങ്കറൊക്കെ ഉണ്ടായിരുന്നു. ടാങ്കർ വണ്ടി വന്നു. ഈ ടാങ്കർ വണ്ടി ഞങ്ങൾ കൂടി നോക്കിട്ട് കിടന്നില്ല, തീ കിടന്നില്ല, തീ കത്തിക്കൊണ്ട്. അത് ഈ ആ വണ്ടിയില് തെർമോക്കോൾ ആയത് കാരണേ, പഫ് ചെയ്തേക്കണ മോഡൽ ആയത് കാരണേ പെട്ടെന്ന് കയറി തീ പിടിച്ചോണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് അപ്പൊ തന്നെ എത്തി? ഫയർഫോഴ്സ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എത്തി. ഫയർഫോഴ്സ് എത്തി. അവിടെ ബ്ലോക്ക് ആയത് കാരണം ഫയർഫോഴ്സിന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം അത് ഇതിലേ കയറിയിട്ടാണ് വന്നത്. വന്ന് ഫയർഫോഴ്സ് വന്ന് ബാക്കി തീ എടുത്തി. അപ്പൊ ആളെ കൊണ്ടുവന്ന് വെച്ചു, ഞാൻ കൊണ്ടുവന്ന് കയറ്റി വിട്ടെന്ന് പറഞ്ഞില്ലേ, രക്ഷോറിലേക്ക്. വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ. കാറും ലോറിയും കൂട്ടിയിടിച്ച് തീ പിടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അടക്കം 3 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവ സ്ഥലത്ത് നിന്നുമാണ് ബിനിൽ വിവരങ്ങൾ നൽകിയത്.